ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കാൽ കപ്പോളം റവ വേണം. വറുത്തറവയോ വറുക്കാത്തറവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കുതിർത്തെടുക്കാം. ഇത് നോർമൽ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ മതി റവ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ റവ നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി ഈ റവ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ കുതിർത്ത വെള്ളത്തോടു കൂടി തന്നെ വേണം ഒഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് അരിപ്പൊടിയാണ് വേണ്ടത്. 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. വറുത്തരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല. നമുക്ക് പത്തരിപ്പൊടി ഉപയോഗിക്കാം, പുട്ടുപൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ചോറും കൂടി ചേർക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തത് 1/2 കപ്പ് റവ, 1/2 കപ്പ് ചോറും, 1 കപ്പ് അരിപ്പൊടിയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. ഒരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതിന് കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഇത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെടുക്കുന്ന അരിപ്പൊടിയൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ അളവ്. അപ്പോൾ നല്ലപോലെ അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മളെ ദോശമാവിൻ്റെ പരത്തിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ദോശ പാനിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് നല്ല കനം കുറച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കുന്നോ അത്രയും ക്രിസ്പി ആയിട്ട് ദോശ കിട്ടും. ഇതിന് മീഡിയം ഫ്ലെയിമിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ നല്ലപോലെ ഇത് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ എത്രത്തോളം മുരിച്ചെടുക്കണോ അത്രത്തോളം നമുക്ക് ക്രിസ്പി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല ക്രിസ്പിയാണ്. ചട്നിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.